നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യ മറ്റൊരു ചരിത്ര നേട്ടത്തിലേക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ലോകത്തും ഇന്ത്യ പുതിയ ഗതിനിർണയ സംവിധാനം ഒരുക്കുന്നു. ഇന്ത്യക്കാർക്ക് ഇനി ഇന്ത്യൻ നിർമ്മിത GPS ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കാം. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഗൂഗിൾ GPSഉം മറ്റ് ഗതിനിർണയ ഉപകരണങ്ങളും ആശ്രയിക്കുന്നത് റഷ്യൻ അമേരിക്കൻ ഗതിനിർണയ ഉപകരണങ്ങളെയാണ്. ഈ കാര്യത്തിലും ഇനി നമ്മൾ സർവ്വസ്വതന്ത്രരാകുന്നു. വാഹനം ഓടിക്കുമ്പോൾ ഇനി നമുക്ക് ലഭിക്കുന്ന GPS നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തമായിരിക്കും. മാത്രമല്ല, അത് നമ്മുടെ പ്രാദേശിക ഭാഷയിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് ഒരുക്കുന്നത് ISROയാണ്. നാവിക് എന്നാണ് ISRO പേരിട്ടിരിക്കുന്ന പുതിയ ഗതിനിർണയ സംവിധാനത്തിൻ്റെ പേര്. പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളായ കെൽക്കോം കമ്പനിയുമായി ചേർന്നാണ് ISRO ഇത് നടപ്പിലാക്കുന്നത്. മൊബൈൽ ചിപ്പുകളായാണ് ഇവ ഇറക്കുന്നത്. കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഇന്ത്യ വരും നാളുകളിൽ ഇറങ്ങുന്ന എല്ലാ മൊബൈലുകളിലും ഈ ചിപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇവയുടെ ആപ്പുകളും നമുക്ക് ലഭ്യമാകും. കാലിഫോർണിയയിൽ സെപ്റ്റംബർ 16 മുതൽ 20 വരെ നടന്ന 3G GP നാവികിനെ അംഗീകരിച്ചു കൊണ്ടുള്ള തീരുമാനം വന്നത്. നാവിക് ഇതോടെ ആഗോളതലത്തിൽ വ്യാവസായികമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. 2020 നവംബർ ആകുമ്പോൾ നാവിക് ഇൻസ്റ്റാൾഡ് ചിപ്പ് ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാനാകുമെന്ന് കരുതുന്നു. ഗതിനിർണയ രംഗത്ത് സ്വന്തമായി പുതിയ സംവിധാനമുണ്ടാക്കിയ ലോകത്തെ 5-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പിന്നീട് 2016 ഏപ്രിലിനകം 6 ഉപഗ്രഹങ്ങൾ കൂടി വിജയകരമായി വിക്ഷേപിച്ചു. അതോടെയാണ് സ്വന്തമായി ഗതിനിർണയ സംവിധാനം പ്രവർത്തനക്ഷമമായത്. ഇന്ത്യയും 1500 കിലോമീറ്റർ ചുറ്റളവിലുമുള്ള പ്രദേശവും നാവികിൻ്റെ പരിധിയിൽ വരും എന്നതും ഒരു സവിശേഷതയാണ്. അടുത്ത നവംബറോടെ നാവിക് ഉപയോഗിച്ചുകൊണ്ടുള്ള മൊബൈൽ സെറ്റുകൾ പുറത്തിറങ്ങുമെന്ന് ISRO അറിയിച്ചിട്ടുണ്ട്. ആദ്യമായി നാവിക് വാങ്ങിയ ചിപ്സെറ്റ് കമ്പനിയാണ് കെൽക്കോം. ഇതോടെ നാവിക്കിന് ഇനി ആഗോളതലത്തിൽ ആവശ്യമുയരും. കെൽക്കോം നാവിക് ഉൾപ്പെടെ നിർമ്മിച്ച ചിപ്സെറ്റുമായി വിജയകരമായി പരീക്ഷണം നടത്തി വരികയാണ് എന്നും ISRO അറിയിച്ചിട്ടുണ്ട്. നാവിക്കിനെ കെൽക്കോം ചിപ്സെറ്റിൽ ഉപയോഗിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ടെന്ന് ISRO ചെയർമാൻ KK ശിവൻ പ്രതികരിച്ചു. അമേരിക്കയുടെ GPS ആയ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് പൊതുവെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. റഷ്യയുടെ ഗ്ലോനസ്, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗലീലിയോ, ചൈനയുടെ ബെയ്ദു, ജപ്പാന്റെ QZSS എന്നിവയാണ് മറ്റു ഗതിനിർണയ സംവിധാനങ്ങൾ. ഇതിൽ റഷ്യയുടെയും അമേരിക്കയുടെയും സംവിധാനങ്ങൾ മാത്രമാണ് ആഗോളതലത്തിലുള്ളത്. പുതു നേട്ടങ്ങൾ കൊണ്ട് ലോകരാജ്യങ്ങളോട് കിടപിടിക്കാൻ തക്ക ശക്തിയായി ഇന്ത്യ വളർന്നു വരുന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.